ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും മോൻസൺ മാവുങ്കലിന് അടുത്ത ബന്ധമെന്നാണ് തെളിയുന്നത് തെളിവായി കൂടുതൽ ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർക്കൊപ്പമുള്ള ചിത്രമാണ് പുറത്തു വന്നത് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം മോൻസൺ മാവുങ്കലിനൊപ്പം കെ സുധാകരൻ എം പി ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ചിത്രമാണ് കാണുന്നത് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും മോൻസൺ മാവുങ്കലിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരികയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഉൾപ്പെടെയുള്ളവരെയും ചിത്രങ്ങളിൽ കാണാം ഷിജുവിലേക്കാണ് ഷിജു അതായത് ഈ ഉന്നത നേരത്തെ ഷിജു റിപ്പോർട്ട് ചെയ്ത പോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഭരണ സംവിധാനത്തിലുള്ള പ്രമുഖർ ഇവരെല്ലാവരുമായി തന്നെ മോൻസൺ മാവുങ്കലിന് അടുത്ത ബന്ധമുണ്ട് ഈ തട്ടിപ്പുകാരന് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിവാകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയാണ് ആ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഈ പരാതിക്കാർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് പരാതിക്കാർ ക്രൈംബ്രാഞ്ചിൽ കൊടുത്ത മൊഴിയിലാണ് ഇത് സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ എം ബിയുടെ പേരുകൂടി പരാമർശിക്കുന്നത് അതായത് ഈ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ പ്രശ്നങ്ങൾ ഫെമ ആക്ട് പ്രകാരം ഉള്ള ചില പ്രശ്നങ്ങൾ തീർക്കാൻ ഡൽഹിയിൽ അത് ഉന്നത കേന്ദ്രങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കാൻ കെ സുധാകരൻ ശ്രമിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള ചില സാമ്പത്തിക ആ സഹായം നൽകേണ്ടതുണ്ട് എന്നടക്കം ബോധിപ്പിച്ച് തന്നെ മോൻസന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത് ആ ഘട്ടത്തിൽ കെ സുധാകരൻ എം പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി എന്നാണ് ഈ പരാതിക്കാർ ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് നേരിട്ട് കൈമാറി എന്ന് പറയുന്നില്ല അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാണ് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ആ വീട്ടിൽ ആ സാന്നിധ്യത്തിൽ ഉണ്ടായി മാത്രമല്ല കെ പി സി കെ പി സി സി അധ്യക്ഷൻ ദിവസങ്ങളോളം അവിടെ താമസിച്ചിട്ടുണ്ട് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഇങ്ങനെ മാത്രമല്ല ഈ റോഷി അഗസ്റ്റിനോടൊപ്പമുള്ള ചില ദൃശ്യങ്ങളുണ്ട് ലാലി വിൻസെൻ്റ് അടക്കമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളുണ്ട് മറ്റു നിരവധി നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ ഈ പരാതിയിൽ വരുന്ന ആരോപണം ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ എം പിക്ക് എതിരെയാണ് അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് നൽകാൻ എന്ന പേരിൽ ഇത് കൊടുത്തു എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത പരാതിയിലുള്ളത് അതിൽ അദ്ദേഹമാണ് ഇനി വ്യക്തത ഉണ്ടാക്കേണ്ടത് ഏത് സാന്നിധ്യത്തിലാണ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് ഈ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മോൻസന് ഈ ഈ ഉന്നത പോലീസ് നേതാക്കൾ ഇപ്പോൾ ഐ ജി ഡി ഐ ജി നേരത്തെ വിരമിച്ച ഡി ഐ ജി എസ് സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാളാഘോഷങ്ങളിലാകട്ടെ വിഷു ചടങ്ങിലാകട്ടെ എല്ലാ തരത്തിലും അദ്ദേഹം അവിടെ പോവുകയും ആടുകയും പാടുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോൾ ആ ഈ മോൻസൻ്റെ മകളുടെ വിവാഹ നിശ്ചയമായിരുന്നു അന്ന് ഈ സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് ഐ ഒന്ന് എസ് സുരേന്ദ്രനാണ് ഐ ജി ലക്ഷ്മൺ ഈ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ വിവാദ നായകനായിട്ടുള്ള ചേർത്തല സി ഐ ഈ ചടങ്ങിൽ കുടുംബസമേതത്തോടൊപ്പം കുടുംബസമേതം ഉണ്ടായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉന്നത ബന്ധം പല തരത്തിൽ അദ്ദേഹം ഈ ഈ തട്ടിപ്പിനും മറയാക്കാൻ ദുരുപയോഗിച്ചു അതായത് ഈ പരാതിക്കാർ തന്നെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾ ഈ പണം കിട്ടുന്നില്ല എന്ന പരാതിയുമായി മോൻസനെ സമീപിക്കുമ്പോൾ മോൻസൻ അവരുടെ സാന്നിധ്യത്തിൽ കൊണ്ട് ഈ ഫോണിൽ വിളിക്കും അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ആയിരിക്കും വിളിക്കുക അവരോട് സംസാരിക്കും മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഈ സംശയം വന്നപ്പോൾ ഡി ഐ ജി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് ഈ പരാതിക്കാരെ നേരിട്ട് കൊണ്ടുപോയി ഈ മോൻസൻ അവരെ അവിടെ വെച്ച് ഇക്കാര്യങ്ങൾ സംസാരിച്ച് ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഒപ്പം തന്നെ അവിടെ വെച്ചും പണം വാങ്ങി എന്നതടക്കമുള്ള പരാതികൾ അടക്കം ഉന്നയിച്ചിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ ഇത് വലിയ തോതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇദ്ദേഹവുമായി വളരെ അടുത്തിടപഴകിയിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇടപാടുകളിലേക്ക് പോയിട്ടുണ്ടോ എന്നതെല്ലാം ഇനി അന്വേഷണത്തിൽ പുറത്തുവിടണം എന്തായാലും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരാതിയിൽ കെ സുധാകരനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടിന്റെ കാര്യങ്ങൾ ഈ പരാതിക്കാർ പറഞ്ഞിട്ടുണ്ടോ അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് അതിന്റെ വിവരങ്ങൾ എന്താണ് ആ പരാതിക്കാർ കൊടുത്തിട്ടുള്ള മൊഴിയിലും പരാതിയുടെ കോപ്പിയിലുമാണ് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരന്റെ പേരുള്ളത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുപത്തി ലക്ഷം രൂപ മോൻസന്റെ വീട്ടിൽ വെച്ച് കൈമാറി എന്നാണ് പറയുന്നത് അത് ഈ ഫെമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലനിൽക്കുന്ന കേസുകൾ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം കൈമാറിയത് എന്നാണ് പരാതിക്കാർ പറയുന്നത് മാത്രമല്ല കെ സുധാകരൻ മോൻസന്റെ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിരുന്നു പത്ത് ദിവസത്തിലേറെ അവിടെ എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് പരാതിയുടെ പകർപ്പ് നമുക്കെല്ലാം തന്നെ ലഭ്യമായിട്ടുണ്ട് അത് മൊഴിയായി ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ ഇനി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലൂടെ മാത്രമായിരിക്കും കൂടുതൽ വസ്തുത പുറത്തു വരിക എന്തായാലും ഉന്നത രാഷ്ട്രീയക്കാരെ എല്ലാം തന്നെ ഇദ്ദേഹം തൻ്റെ വലയിലാക്കിയിരുന്നു എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രാവൺ